പ്രശസ്ത ഗ്രന്ഥകാരൻ ശ്രീ എസ് കെ പൊറ്റേക്കാടിൻ്റെ വരികളിലൂടെ. ഞാൻ ഹൈസ്കൂളിൽ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ഉണ്ടായ ഒരു സംഭവമാണ് എന്നെ ചെറുകഥകൾ എഴുതുവാൻ പ്രേരിപ്പിച്ചത്. മകനെ സുഖമായി വളർത്താനും വിദ്യാഭ്യാസം ചെയ്യിക്കാനും വേണ്ടി തൻ്റെ സകല മുതലും വിറ്റ് പോരാതെ അയൽ വീടുകളിൽ വൃത്തിപ്പണി ചെയ്ത് വളരെ കഷ്ടങ്ങൾ അനുഭവിച്ച അക്ഷരജ്ഞാനമില്ലാത്ത ഒരു വൃദ്ധ മാതാവ്. അമ്മ ആഗ്രഹിച്ചതുപോലെ ആ മകനൊരു ചെറിയ ഉദ്യോഗസ്ഥനായി. ഒടുവിൽ ഒരു ഉദ്യോഗസ്ഥയിൽ അനുരക്തനുമായി ആ പ്രേമസത്വത്തെയും കൊണ്ട് അകലെയൊരിടത്ത് അമ്മയെ ഉപേക്ഷിച്ച് സുഖിക്കുകയാണ്. നിസ്സഹായതയിലും പട്ടിണിയിലും വലയുന്ന ആ തള്ള തൻ്റെ മകൻ്റെ മനസ്സിളക്കുവാൻ വേണ്ടി നീണ്ട കത്തെഴുതി അയക്കാൻ എൻ്റെ അടുക്കൽ വന്നുകൊണ്ടിരുന്നു. ഞാൻ സ്കൂളിലേക്ക് ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കെ ആ പാവം തള്ള ഏതോ സ്റ്റേഷനറി പീടികയിലെ മുളങ്കോലി തൂങ്ങിക്കിടന്നിടത്തുനിന്നു വാങ്ങിയ മണ്ണുപറ്റി മഞ്ഞച്ച ഒരു വരയൻ കത്തുകടലാസും ഒരു മുദ്രലക്കോട്ടും ഒരു കയ്യിൽ പിടിച്ച് മറ്റേ കൈകൊണ്ട് കോണിപ്പടി തപ്പിത്തപ്പി എൻ്റെ മാളികയിലെ വരാന്തയിലേക്ക് കയറി വരുന്ന ആ രംഗം ഞാനിപ്പോഴും മുൻപിൽ കാണുന്നു. അവർ കവറും കത്തുകടലാസും എൻ്റെ മേശപ്പുറത്ത് സ്ഥാപിച്ച് നിലത്ത് മുട്ടുമടക്കിയിരുന്ന് തൻ്റെ കഷ്ടപ്പാടുകളും മകനുവേണ്ടി താൻ ചെയ്ത ത്യാഗങ്ങളും ഓരോന്നായി എണ്ണി എണ്ണി എന്നെ കേൾപ്പിക്കും. മാറത്തിട്ട കീറമുണ്ടിൻ്റെ അറ്റം കൊണ്ട് കണ്ണുനീർ തുടച്ചും മൂക്കു പിഴിഞ്ഞും കൊണ്ട് അവർ പറയും, അവനു വയറു നിറയെ ഉണ്ണാൻ വേണ്ടി ഞാൻ പഷ്ണി കിടന്നതും അവന് സ്കൂളിലേക്ക് ഒരു വരക്കോലും സ്കൂറ് പെട്ടിയും വാങ്ങാൻ പൈസയില്ലാതെ ഞാൻ എൻ്റെ അരയിലെ ഏലസിനകത്ത് പണ്ടു പണ്ടേ കിടന്നിരുന്ന ഒരു പൊൻപണം തൂക്കി വിറ്റതും മറ്റും അവൻ ഓർമ്മയുണ്ടോ എന്നൊന്ന് എഴുതി ചോദിക്കൂ. ഇപ്പോൾ അവന് എന്നെ കണ്ടുകൂടാതായി. അവൻ എന്നെ കുടം പിടിച്ച പട്ടിയെപ്പോലെ ആട്ടിപ്പായിച്ചു. അവൻ്റെ മനസ്സൊന്നിളക്കാൻ എൻ്റെ മോൻ ഇതെല്ലാം ഒന്ന് എഴുതി അയക്കണം. ദൈവത്തെ മറന്ന് കളിക്കണ്ട എന്നും പറയണം. അക്ഷന്തവ്യമായ കൃതജ്ഞതയോടെ പെരുമാറിയ തൻ്റെ പുത്രനോട് ആ തള്ളയ്ക്ക് ഒട്ടും വിദ്വേഷമില്ലായിരുന്നു. എനിക്ക് ആ വൃദ്ധയുടെ പരിതസ്ഥിതിയിൽ വലിയ സഹതാപം തോന്നി. അവർ കണ്ണീരിൽ കലർത്തിപ്പറഞ്ഞ കഥകൾ എന്നെ വികാരപരവശനാക്കി. അവർ പറഞ്ഞതെല്ലാം പാകപ്പെടുത്തി സ്വന്തം വകയായി ചില സരസ്വതി വിലാസങ്ങളും ചേർത്ത് ഞാൻ ആ മടയനായ മകന് തുടരെ തുടരെ കത്തുകൾ എഴുതി അയച്ചു. രണ്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അവൻ അമ്മയ്ക്ക് ഭാര്യ അറിയാതെ സ്വകാര്യമായി കുറേശ്ശെ പണം അയച്ചു തുടങ്ങി. അവന് ഒടുവിൽ തൻ്റെടം ഉദിച്ചതുകൊണ്ടോ അതല്ല എൻ്റെ കത്തുകളിലെ വാക്ചാതുര്യം മൂലം മനസ്സിളകിയതുകൊണ്ടോ എന്നറിഞ്ഞുകൂടാ. ഒടുവിൽ പറഞ്ഞതാണ് വാസ്തവമെന്ന് ബാലസഹജമായ അഭിമാനത്തോടെ ഞാൻ അന്ന് വിശ്വസിച്ചു. ആ മകൻ ഒരിക്കൽ അമ്മയെ കാണാൻ വരിക കൂടി ചെയ്തു. അപ്പോൾ അവൻ അമ്മയോട് ആരാണ് അവർക്ക് ഈ കത്തുകളെല്ലാം എഴുതി കൊടുക്കുന്നത് എന്ന് ചോദിച്ചതായും ഒരു സ്കൂൾ കുട്ടിയാണെന്ന് തള്ള മറുപടി പറഞ്ഞതായും അറിഞ്ഞു. അപ്പോൾ എൻ്റെ അഭിമാനം ഉച്ചകോടിയിലെത്തിപ്പോയി. ഏറെ കാലം മകൻ്റെ സംഭാവന കൊണ്ട് സുഖിക്കാൻ കഴിയുന്നതിനു മുമ്പ് ആ തള്ള നിത്യശാന്തിയും തേടി മണ്ണിനടിയിലേക്ക് പോയി. മുക്കാലും കുരുടിയായിരുന്ന ആ മുത്തിത്തള്ളയാണ് ചെറുകഥാരചനയിൽ എൻ്റെ ആദ്യത്തെ ഗുരുനാഥ. അവരുടെ മകന് ഞാൻ അന്നെഴുതിയ കത്തുകളാണ് എൻ്റെ ആദ്യത്തെ ചെറുകഥകൾ എന്നും പറയാം. ചെറുകഥകൾ കൊണ്ട് മറ്റാളുകളുടെ മനസ്സിളക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നെനിക്കറിഞ്ഞുകൂടാ. പക്ഷേ എരിയുന്ന നെഞ്ഞും പൊരിയുന്ന വയറുമായി നരകിക്കുന്ന ഒരു ദരിദ്ര മാതാവിൻ്റെ അന്ത്യകാലത്തെ കുറഞ്ഞൊന്ന് ആശ്വസിപ്പിക്കാനും പ്രേമാന്തനായി വഴിപിഴച്ച ഒരു യുവാവിനെ മാതൃഹൃദയത്തിൻ്റെ ഒരു ചിത്രം വരച്ചു കാണിച്ച് മനസ്സിളക്കി തീർക്കാനും ഒരിക്കൽ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നു ഞാൻ അഭിമാനത്തോടെ വിശ്വസിക്കുന്നു.
കഥയ്ക്ക് ഒരനുബന്ധം കൂടിയുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ ആ മകനെ കോഴിക്കോട്ട് വെച്ച് കണ്ടുമുട്ടുകയുണ്ടായി. മറ്റു തരത്തിൽ ഞങ്ങൾ തമ്മിൽ അറിയുമായിരുന്നു. അയാളുടെ കുടുംബക്ഷേമങ്ങളെപ്പറ്റി ഞാൻ അന്വേഷിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഭാര്യയെ കഴിഞ്ഞ കൊല്ലം ഉപേക്ഷിച്ചു നടപടി ദൂഷ്യം കൊണ്ട്. കുട്ടികൾ എൻ്റെ കൂടെ തന്നെയുണ്ട്. അയാൾ വിഷാദത്തോടെ അകലെ നോക്കിക്കൊണ്ട് എന്തോ ആലോചനയിൽ മുഴുകിമിണ്ടാതെ നിന്നു. തൻ്റെ മാതാവിൻ്റെ വാക്കുകളെ അനുസ്മരിച്ച് പശ്ചാത്തപിക്കുകയായിരിക്കുമെന്ന് ഞാൻ ഊഹിച്ചു. അതെല്ലാം എരിവും പുളിയും ചേർത്ത് പകർത്തി അയച്ച ആ സ്കൂൾ കുട്ടിയാണ് തൻ്റെ മുൻപിൽ നിൽക്കുന്നതെന്ന് ആ മാന്യൻ അറിയുന്നില്ല. എനിക്കപ്പോൾ സഹതാപവും തുടർന്നുകൊണ്ട് ഉള്ളിൽ ചിരിയും വന്നു. മനസ്സുരുകി മരിച്ച ആ മാതാവിൻ്റെ ജീവിതകഥകൾ അനുസ്മരിച്ചപ്പോഴുണ്ടായ സഹതാപം. ചിരി വന്നത് തൻ്റെ ഭാര്യയുടെ നടപടി ദോഷം കണ്ടുപിടിക്കുവാൻ ആ മടയന് 17 കൊല്ലം വേണ്ടിവന്നുവല്ലോ എന്നോർത്തിട്ട്. ഈ അനുഭവകഥയിലൂടെ ശ്രീ എസ് കെ പൊറ്റേക്കാട് നമ്മളോട് പറഞ്ഞു തരുന്നത്, മാതാപിതാക്കളെ സ്നേഹിക്കുക, അവരെ സംരക്ഷിക്കുക എന്നതാണ്. നന്ദി, നമസ്കാരം.